ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. നല്ല പഴുത്ത റോബസ് പഴം ഉണ്ടായിരുന്നു, വെച്ചിട്ടാണ് ഞാൻ ഈ സ്വീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഞാനിതിൽ നെയ്യൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണ്, നെയ്യിൻ്റെ ഫ്ലവർ ഇഷ്ടമാണെങ്കിൽ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്വീറ്റ് എങ്ങനെയാണ് ചെയ്യണേന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വീറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ റോബസ്റ്റ് പഴം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത റോബസ്റ്റ് പഴമാണ് കേട്ടോ, അതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നെയ്യിൻ്റെ കുത്ത് ഇവിടെ അധികം ആർക്കും ഇഷ്ടമല്ല. ഞാൻ മിക്ക റെസിപ്പിയിലും നെയ്യ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നെയ്യിൻ്റെ കുത്ത് ഇഷ്ടമില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഈ പഴം നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഴമെല്ലാം നന്നായി വാടിയിട്ടുണ്ട്. പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് ഇത് കുഴഞ്ഞു പോയിട്ടുണ്ട്, അത് സാരമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ നല്ല പഴുത്ത റോബസ്റ്റ് പഴമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ റോബസ്റ്റ് പഴം അധികം പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ആർക്കും കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മുകളിൽ കഴിച്ചോളും. അപ്പോൾ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്. ഇത് 1½ ഗ്ലാസ് വെള്ളത്തിൽ 2 ഇഞ്ച് ശർക്കര ഉരുക്കിയെടുത്തതാണ്, ഉരുക്കി അരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കരയുടെ അളവൊക്കെ എടുക്കുക കേട്ടോ, ഓരോരുത്തരുടെ മധുരത്തിന് അനുസരിച്ച്. അപ്പോൾ ഈ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളക്കട്ടെ. ഞാനപ്പോൾ അതിലേക്ക് 1 ഏലക്ക ചതച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ നെയ്യിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഏലക്ക ഫസ്റ്റ് ആയിട്ടും ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ, ഒരു മണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പഴവും ഈ ശർക്കരപ്പാനിയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി എല്ലാം നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 കപ്പ് നാളികേരം കൂടിയും ചേർത്ത് കൊടുക്കാം. നാളികേരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഒന്ന് ലൂസാണ്, ഇത് നന്നായിട്ടൊന്ന് വലിഞ്ഞു കിട്ടണം കേട്ടോ. ഇപ്പോൾ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ ഏലക്കായുടെയും നാളികേരത്തിൻ്റെയും ആ പഴത്തിൻ്റെയും ഒക്കെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ മോൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികൾ റോബസ്റ്റ് പഴമൊന്നും കഴിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു സ്വീറ്റും കൂടിയാണ്. അപ്പോൾ റോബസ്റ്റ് പഴമൊന്നും കുട്ടികൾക്ക് കഴിക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് വലിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 നുള്ള് ഉപ്പുപൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ചേർക്കുന്നതാണ് നല്ലത്, ഞാനത് വിട്ടുപോയി. അപ്പോൾ 1 നുള്ള് ഉപ്പുപൊടി ചേർക്കുന്നുണ്ട്, ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ ഇതാ നമ്മുടെ സ്വീറ്റെല്ലാം നന്നായി വലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി, വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ചെയ്യാനായിട്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ നാളികേരം ഇടയ്ക്ക് കടിക്കുമ്പോഴും ആ പഴവും ശർക്കരയും എല്ലാം കൂടി ഇതിൽ നന്നായിട്ട് മിക്സ് ആയപ്പോൾ ഒരു നല്ല ഒരു ടേസ്റ്റാണ്. പിന്നെ ആ ഏലക്കായുടെ നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. നെയ്യാണെങ്കിൽ നെയ്യിൻ്റെ നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തവണ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.